ഹലോ, ഗുഡ് മോർണിംഗ് ടു ഓൾ. വെൽക്കം ടു അവർ ക്ലാസ്. അപ്പോൾ നമ്മളിന്ന് ആദ്യത്തെ ക്ലാസ് എടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഒരു കുട്ടി പ്ലസ് ടു ഇക്കണോമിക്സ് പഠിച്ചിട്ടില്ല. അപ്പം ഇക്കണോമിക്സ് പഠിച്ചിട്ടില്ലാത്തവർക്കും അതുപോലെ തന്നെ നമ്മുടെ ബേസിക്സൊക്കെ മറന്നുപോയതിൻ്റെയൊക്കെ പേരിൽ നമുക്കൊരല്പം കുഴപ്പമില്ലാത്ത ടോപ്പിക്കിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് അത്ര ബേസിക്സൊന്നും ഇല്ലെങ്കിലും പഠിക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക്ക് നമുക്ക് തുടങ്ങി വെക്കാം. അത് ഫോർത്ത് മൊഡ്യൂളാണ്, ഇന്ത്യയുടെ ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞ ടോപ്പിക്കാണ്. ഇപ്പോൾ ആ ഫോർത്ത് മൊഡ്യൂളാകുമ്പോൾ നമുക്ക് പിന്നീട് നമുക്ക് തിയറിയിലേക്കൊക്കെ വരാം, കുഴപ്പമില്ല. അപ്പോൾ ഫോർത്ത് മൊഡ്യൂളിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞേക്കെന്ന് ഇവിടെ പറഞ്ഞു ഏകദേശം ഈ നോട്ട് കാണുമ്പോൾ നമുക്കറിയാം. പിന്നെ നോട്ടിലേക്ക് ജസ്റ്റ് നോക്കാം. അപ്പോൾ ഈ മൊഡ്യൂളിൻ്റെ പേര് തന്നെ ഇന്ത്യസ് ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് ഓർ ഇന്ത്യൻ ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് എന്നുള്ളതാണ്. ഓക്കെ, സോറി കേട്ടോ. ഓക്കെ, എന്നിട്ട് എന്തൊക്കെ കാര്യങ്ങളാണെന്ന് നോക്കാം. ഓക്കെ, സോ എന്തൊക്കെ കാര്യങ്ങളൊന്നും ജസ്റ്റ് നമുക്ക് നോക്കാം. ഒന്ന്, ആൻ ഓവർവ്യൂ ഓഫ് പ്ലാനിംഗ് ഇൻ ഇന്ത്യ. പ്ലാനിംഗ് കമ്മീഷൻ, നീതി ആയോഗ്, ഫിനാൻസ് കമ്മീഷൻ, ഗ്രീൻ റവല്യൂഷൻ, ചേഞ്ചിങ് പാറ്റേൺ ഓഫ് ഇന്ത്യസ് ഇൻഡസ്ട്രിയലൈസേഷൻ, പിന്നെ ലിബറലൈസേഷൻ, ഗ്ലോബലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, പിന്നെ പോപ്പുലേഷൻ ഇന്ത്യയിലും കേരളത്തിലും അങ്ങനെയാണ്. ഏറ്റവും അവസാനത്തെ ടോപ്പിക്കായിട്ട് കേരള മോഡൽ ഓഫ് ഡെവലപ്മെൻറ്റ്. ഇത്രയും കാര്യങ്ങളാണ് ഈ മോഡ്യൂളിലുള്ളത്. നമ്മൾ കണ്ടല്ലോ, നമുക്ക് ബേസിക്കൽ നല്ല സിമ്പിളായിട്ട് നമുക്ക് കയറി പോകുന്ന ഒരു ടോപ്പിക്കാണിത്. ആദ്യത്തെ ഫൈവ് ഇയർ പ്ലാനിങ് ഇൻ ഇന്ത്യ എന്നുള്ളതായിരിക്കും. അപ്പം ഫൈവ് പ്ലാനിങ്ങിനെ കുറിച്ച് നമ്മളൊന്ന് പറയുമ്പോഴേ അതിൻ്റെ ഒരു ബ്രീഫ് ഇൻട്രഡക്ഷൻ തന്നിട്ട് പ്ലാനിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര ഈസി ആയിട്ട് അതിലേക്ക് മനസ്സിലാക്കാൻ പറ്റും ടോപ്പിക്ക് മുഴുവനും. അതിൽ രണ്ട് തരത്തിലുള്ള ഇക്കോണമികളെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. അതായത് ഒന്ന്, ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമി. ക്യാപിറ്റലിസം എന്നൊക്കെ പറഞ്ഞ് എപ്പോഴെപ്പോഴും ഉപയോഗിക്കുന്ന ഒരു വാക്കാണല്ലോ ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമി. രണ്ട്, സോഷ്യലിസ്റ്റ് ഇക്കോണമി. ഓക്കെ, അപ്പോൾ ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമി ഈസ് ദ വൺ വേർ എവറിത്തിങ് ഈസ് പ്രൊഡ്യൂസ്ഡ് സോൾഡ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ ആക്ടിവിറ്റീസ് ഇൻ ദി മാർക്കറ്റ് മെക്കാനിസം. ഈ മാർക്കറ്റ് മെക്കാനിസം എന്ന് പറഞ്ഞാൽ എന്താണ്? അങ്ങനെ ഒരു സംഭവത്തെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. മാർക്കറ്റിൽ വില കൂടുതലുള്ളതിന് ഉള്ളത് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടും അല്ലേ? മാർക്കറ്റിൽ വില കുറഞ്ഞുള്ളത് കൂടുതൽ വിൽക്കപ്പെടും. ഇപ്പം നമ്മളൊരു സാധനത്തിൻ്റെ വില കൂടുകയാണെങ്കിൽ പോയി നമ്മൾ മേടിക്കും, ഇല്ല അത് കുറച്ചേ മേടിക്കാൻ നോക്കുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് പ്രോസസ്സ് അവിടെയുണ്ട് മാർക്കറ്റിൽ. അല്ലെങ്കിൽ ഇക്കോണമി മൊത്തം ഉള്ള ഒരു ഇക്കണോമിക് ഡിസിഷൻ നിങ്ങളുടേതാണെങ്കിലും ഇപ്പോൾ ഒരു കൺസ്യൂമർ എന്ന നിലയ്ക്ക് വില കൂടിയ സാധനങ്ങൾ പോയി മേടിക്കുമോ? സാധ്യത ഒരു ആവശ്യമുണ്ടെന്ന് പറഞ്ഞാലും പരമാവധി കുറച്ച് മേടിക്കാനെങ്കിലും നോക്കും. സോ അതാണ് ഒരു ഒരു ഇക്കോണമി എങ്ങനെ വർക്ക് ചെയ്യുന്നത്. അവിടെ പ്രൈസ് ഒരു പ്രധാനപ്പെട്ട സിഗ്നലാണ്. അപ്പോൾ പ്രൈസ് കൂടുമ്പോൾ നമ്മൾ ആ സാധനം മേടിക്കൂല, കുറയുമ്പോൾ നമ്മൾ കൂടുതൽ മേടിക്കും. പ്രൈസ് കൂടിയതിനെ സെല്ലേഴ്സ് കൂടുതൽ വിൽക്കാൻ തുടങ്ങും, കുറഞ്ഞതിനെ അവർ വിൽക്കാൻ തുടങ്ങും, വിൽക്കുമല്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു 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 അഡ്ജസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു ബിഹേവിയർ, നമ്മൾ തന്നെ പറയുക ഒരു ബിഹേവിയർ, ഒരു ഇക്കണോമിക് ബിഹേവിയർ എല്ലായിടത്തും ഉണ്ട്, നമുക്കുണ്ട്. നമ്മളാണെങ്കിലും അങ്ങനെയാണല്ലോ. അപ്പോൾ എന്തിൻ്റെയും കൂടുതൽ ഒരു സാധനം ഫ്രീ ആയിട്ട് കിട്ടുവാണെങ്കിൽ നമ്മളത് പോയി നോക്കും അല്ലെങ്കിൽ മേടിക്കും. അങ്ങനെ മാർക്കറ്റിൽ പലതരം പല ആക്ടിവിറ്റീസ് ഉണ്ട്. അപ്പോൾ അതിനെ നമ്മൾ മാർക്കറ്റ് മെക്കാനിസം എന്നാണ് പറയുക. അപ്പോൾ ആ എന്ത് പ്രൊഡ്യൂസ് ചെയ്യണം, വില കൂടുതലുള്ള പ്രൊഡ്യൂസ് ചെയ്യപ്പെടും, വില കൂടുതലുള്ള പ്രൊഡ്യൂസ് ചെയ്യാൻ ആൾക്കാർ കാണും, ശരിയല്ലേ? ആവശ്യം കൂടുതലുള്ള ആൾക്കാർ പ്രൊഡ്യൂസ് ചെയ്യും, പിന്നെ വില കുറവുള്ള ആരും എന്ത് പ്രൊഡ്യൂസ് ചെയ്യില്ല. വില കുറവുള്ളത് അപ്പോൾ അവിടെ ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട്. അപ്പം പ്രൈസ് അഡ്ജസ്റ്റ് ചെയ്ത് ഡിമാൻഡ് എന്ന് പറയും. ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ കൂടുതൽ സാധനങ്ങൾ മേടിക്കുകയൊക്കെ, നമ്മൾ മേടിക്കുന്നതിനാണ് ഡിമാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഡിമാൻഡ്, സപ്ലൈ, പ്രൈസസ് ഈ അഡ്ജസ്റ്റ്മെൻറ്റ് പ്രോസസ്സിൽ കൂടെയൊക്കെ പൂർണ്ണമായിട്ട് പോകുന്നൊരു ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് മെക്കാനിസമാണ് നമ്മൾ പറയുകയാണെങ്കിൽ ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമി എന്ന് പറയുന്നത്. ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമി ദർ ഈസ് ദ മാർക്കറ്റ് വിച്ച് ഇസ് ദ റൂൾ. മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇക്കോണമിയിലുള്ള സെല്ലിങ് ആൻഡ് ബൈയിങ് ആക്ടിവിറ്റീസും ഉള്ള ഒരു 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 സെറ്റപ്പ് എന്ന് നമ്മളതിനെ വിചാരിച്ചാൽ മതി. ഇനി നേരെ തിരിച്ച് സോഷ്യലിസ്റ്റ് ഇക്കോണമി എന്ന് പറഞ്ഞാൽ ഇക്കോണമി വെയർ എവറി ഇക്കണോമിക് ഡിസിഷൻസ് ഈസ് ടേക്കൺ ബൈ ദി ഗവൺമെൻറ്. ഗവൺമെൻറ്റാണ് എല്ലാ തീരുമാനങ്ങളും എടുക്കുക. ഗവൺമെൻറ് തീരുമാനിക്കും എന്ത് പ്രൊഡ്യൂസ് ചെയ്യണം, ആർക്ക് വേണ്ടി പ്രൊഡ്യൂസ് ചെയ്യണം, എത്രമാത്രം ഓരോ യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഗവൺമെൻറ് തീരുമാനിക്കും. അപ്പോൾ അങ്ങനെയുള്ളതിനെ നമ്മൾ എന്തെന്ന് പറയും, സോഷ്യലിസ്റ്റ് ഇക്കോണമി. അപ്പോൾ അതിന് നിങ്ങൾക്ക് ഒരുപക്ഷെ അറിയാം, ഇപ്പം കൂടുതലും ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമി, അമേരിക്ക ഒരു ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമി, നമ്മൾ പോലും ഒരു മിക്സഡ് ഇക്കോണമി എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ സോഷ്യലിസ്റ്റ് ഇക്കോണമി എന്ന് പറഞ്ഞാൽ ചൈന മാത്രമാണ് പ്രധാനമായിട്ട് നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ സോഷ്യലിസ്റ്റും ക്യാപിറ്റലിസ്റ്റും ഉണ്ട് ഒരു ഇക്കണോമിക് സിസ്റ്റം എന്ന നിലയ്ക്ക് വെച്ചിട്ടുണ്ടേ. ഓക്കെ, ഒരു ഇക്കണോമിക് സിസ്റ്റം എന്ന നിലയ്ക്ക് ഓക്കെ സിസ്റ്റം എന്ന നിലയ്ക്ക് ലോകത്തിൽ ഇത് രണ്ടും പല ഓൾട്ടർനേറ്റീവ്, രണ്ടും പല രീതിയിലാണ് വർക്ക്. അപ്പോൾ ഇന്ത്യ ഇൻഡിപെൻഡൻ്റ് ആയപ്പോൾ ഇന്ത്യക്ക് മുമ്പുള്ള ഏറ്റവും വലിയ ചോദ്യം
അമേരിക്കയിലെ പോലെ ക്യാപിറ്റലിസം വേണോ, റഷ്യയിലെ പോലെ സോഷ്യലിസം വേണോ എന്നുള്ളതായിരുന്നു. ഇന്ത്യയിലെ കോൺഗ്രസ് സോഷ്യലിസത്തിൻ്റെ ആൾക്കാരായിരുന്നു. അവർ പറഞ്ഞു സോഷ്യലിസം മതി എന്ന് പറഞ്ഞു. സോഷ്യലിസത്തിൻ്റെ ടച്ചുള്ള മിക്സഡ് ഇക്കോണമിയുടെ ഫ്രെയിംവർക്കിൽ ഇന്ത്യൻ ഇക്കോണമി അവർ വളർത്തിക്കൊണ്ട് വന്നു. മിക്സഡ് ഇക്കോണമി എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ്റും കാര്യമായിട്ടുണ്ട്, പ്രൈവറ്റ് സെക്ടറും കാര്യമായിട്ടുണ്ട്. അതാണ് മിക്സഡ് ഇക്കോണമി. ഓക്കെ, അപ്പോൾ അങ്ങനെ മിക്സഡ് ഇക്കോണമി എന്നുള്ള കോൺസെപ്റ്റിൽ അവർ വന്നത്, നമ്മൾ അഡോപ്റ്റ് ചെയ്ത് മിക്സഡ് ഇക്കോണമിയുടെ ഫ്രെയിംവർക്കാണ് വേർ ദർ ഈസ് ബോത്ത് ദി പബ്ലിക് സെക്ടർ ആൻഡ് ദി പ്രൈവറ്റ് സെക്ടർ. ഓക്കെ, സോ നമ്മൾ പറഞ്ഞല്ലോ മിക്സഡ് ഇക്കോണമിയിൽ പ്രൊഡക്ഷൻ, ഇൻവെസ്റ്റ്മെൻറ്റ് എല്ലാ കാര്യങ്ങളും ഗവൺമെൻറ്റും അതുപോലെ പബ്ലിക് പ്രൈവറ്റ് സെക്ടറും കാണും. അങ്ങനെയുള്ള മിക്സഡ് ഇക്കോണമി ഫ്രെയിംവർക്ക് നമ്മൾ സ്വീകരിച്ചു. അതിൻ്റെ കൂടെ നമ്മൾ പ്ലാൻ, അതിൻ്റെ ഭാഗമായിട്ട് പ്ലാനിങ് സ്വീകരിച്ചു. പോരാട്ടോ പോയേക്കല്ല. ഓക്കെ, കമ്മിങ് ബാക്ക്. അപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ ഇന്ത്യയിലെ മിക്സഡ് ഇക്കോണമി ആയിരുന്നു. അപ്പോൾ അതിൻ്റെ മിക്സഡ് ഇക്കോണമിയുടെ കോണ്ടെക്സ്റ്റിൽ ഗവൺമെൻറ് പ്ലാനിങ്ങിനെ അഡോപ്റ്റ് ചെയ്തു. പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെൻറ് നടത്തുന്നതാണ് പ്ലാൻ. ഇക്കോണമിയിൽ എന്തൊക്കെ ഡെവലപ്പ് ചെയ്യണം, ആരൊക്കെയാണ് ഇൻഡസ്ട്രി സെക്ടർ മാനേജ് ചെയ്യേണ്ടത്, ഏറ്റവും പ്രധാനപ്പെട്ട സെക്ടർ ഇൻഡസ്ട്രി സെക്ടറാണ്. ഇക്കണോമിക് ആക്ടിവിറ്റിയുടെ ഒരു സിഗ്നിഫിക്കൻസ്, പിന്നെ വ്യവസായം, വ്യവസായത്തിലുള്ള മെഷീനറി, ടെക്നോളജി ഒക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇൻഡസ്ട്രിയാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സെക്ടർ. സോ ഇന്ത്യ അഡോപ്റ്റഡ് പ്ലാനിങ് ആൻഡ് പ്ലാനിങ് വാസ് ഫോളോഡ് ആസ് എൻ ഇൻസ്ട്രുമെൻറ്റ് ടു ഇൻഫ്ലുവൻസ് ദി വേൾഡ് ഇക്കോണമി. സോ പ്ലാനിങ് ആസ് എൻ ഇക്കണോമിക് മാനേജ്മെൻറ്റ് മെക്കാനിസം. ആ രീതിയിലാണ് നമ്മൾ പ്ലാനിങ്ങിനെ കണ്ടത്. ഇന്ത്യ പ്ലാനിങ് വന്നതെന്ന് നമുക്കറിയാം. പ്ലാനിങ് നമ്മൾ ഇതിനൊക്കെ ആകാം പ്ലാനിങ് ഇന്ത്യയിൽ 1951 തൊട്ട്, ഞാൻ ഡിലീറ്റ് ചെയ്തോട്ടെ ഒരു സെക്കൻഡ്, 1951 തൊട്ട് ഒരു സെക്കൻഡ്, ഓക്കെ 1951 തൊട്ട് 2017 വരെ ഇന്ത്യയിൽ പ്ലാനിങ് ഉണ്ടായിരുന്നു. 1951 തൊട്ട് 2017 വരെ ഇന്ത്യയിൽ പ്ലാനിങ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ കാലഘട്ടത്തൊക്കെ ഗവൺമെൻറ്റാണ് ഇക്കോണമിയുടെ പ്രധാനപ്പെട്ട ഇക്കണോമിക് മാനേജറായി തീർന്നത്. അതാണ് പ്ലാനിങ്ങിൻ്റെ ഒരു ഫിലോസഫി. അല്ലെങ്കിൽ അമേരിക്കയെ പോലെ ലിബറലൈസ് അല്ലായിരുന്നു എന്ന് പറഞ്ഞാൽ പുള്ളി പ്രൈവറ്റ് സെക്ടറിനുള്ളതല്ലായിരുന്നു. അപ്പോൾ നമുക്ക് അതിൻ്റെ ഇൻട്രഡക്ഷൻ നോക്കാം. പ്ലാനിങ് എന്താണ്, പ്ലാനിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ് എന്ത്, അങ്ങനെയൊക്കെ കാര്യങ്ങൾ. ഇന്ത്യസ് അഡോപ്റ്റഡ് പ്ലാനിങ് ആസ് എ പാർട്ട് ഓഫ് ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് സ്ട്രാറ്റജി ഇന്ത്യ 1950, ഇന്ത്യ ഏർലി 1950s. ഓക്കെ, അപ്പോൾ 1950s തന്നെ ഇന്ത്യ പ്ലാനിങ്ങിനെ ഒരു ഡെവലപ്മെൻറ്റ് സ്ട്രാറ്റജി നൽകി, ഒരു തന്ത്രം നൽകി, ഗവൺമെൻറ്റിനെ കൂടുതൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത്. അങ്ങനെ അങ്ങനെ 5-year പ്ലാനിങ് വാസ് സ്റ്റാർട്ടഡ് ഇൻ ദ മിക്സ്ഡ് ഇക്കോണമി ഫ്രെയിംവർക്ക് ഇൻ 1951. മിക്സ്ഡ് ഇക്കോണമി എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ പറഞ്ഞ ഗവൺമെൻറ്റും കാണും, അല്ലെങ്കിൽ പബ്ലിക് സെക്ടറും കാണും, അതിൻ്റെ കൂടെ എന്തുകൾ കാണും, അതിൻ്റെ കൂടെ പ്രൈവറ്റ് സെക്ടറും കൂടെ കാണും. അപ്പോൾ ഏതൊക്കെ ഇൻഡസ്ട്രിയിൽ അല്ലെങ്കിൽ ഏതൊക്കെ സെക്ടറിൽ പബ്ലിക് സെക്ടറിന് വരാം എന്നതിനെക്കുറിച്ച് ഗവൺമെൻറ് പോളിസി കാണും, ഏതൊക്കെ സെക്ടറിൽ പ്രൈവറ്റ് സെക്ടർ വരാം എന്നതിനെക്കുറിച്ചും ഗവൺമെൻറ് പോളിസി കാണും, പ്രത്യേകിച്ച് അത് ഇൻഡസ്ട്രിയൽ സെക്ടറിൽ. അതുകൊണ്ട് ഒരു ഇൻഡസ്ട്രിയൽ പോളിസി അവിടെ കാണും. അപ്പോൾ അങ്ങനെ ഇൻഡസ്ട്രിയൽ പോളിസിക്കകത്ത് പറയും പബ്ലിക് സെക്ടറുണ്ട്, അതിന് പ്രധാനപ്പെട്ട സെക്ടർ കൊടുത്തു, വ്യവസായങ്ങൾ കൊടുത്തു, ബാക്കിയുള്ള അടുത്ത് പ്രൈവറ്റ് സെക്ടർ മതി. അങ്ങനെ പോളിസി ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. പ്ലാനിങ് വാസ് ഇൻസ്ട്രുമെൻറ്റൽ ഇൻ ഗൈഡിംഗ് ദി കൺട്രീസ് ഡെവലപ്മെൻറ്റ് എസ്പെഷ്യലി ടിൽ ദി ബിഗിനിങ് ഓഫ് ന്യൂ ഇക്കണോമിക് റിഫോംസ്. ഓക്കെ, ന്യൂ ഇക്കണോമിക് റിഫോംസ് 1991. അപ്പോൾ 1991 വരെ ഇന്ത്യയിൽ പ്ലാനിങ് ഭയങ്കര സ്ട്രോങ് ആയിരുന്നു. അത് കഴിഞ്ഞും നമുക്ക് പ്ലാനിങ് ഉണ്ടായിരുന്നു അറിയാം അല്ലേ, പക്ഷെ ആ കാലഘട്ടങ്ങളിൽ പ്ലാനിങ് അത്ര സ്ട്രോങ് അല്ലായിരുന്നു. അവിടെ ഇക്കണോമിക് റിഫോംസ് വന്നു, പ്രൈവറ്റ് സെക്ടറിന് പ്രാധാന്യം കൊടുത്തു, ഫോറിൻ സെക്ടർ വന്നു, ഇക്കണോമിയിൽ ലിബറലൈസേഷൻ വന്നു, പ്രൈവറ്റൈസേഷൻ വന്നു, ഗ്ലോബലൈസേഷൻ വന്നു, പിന്നെയുള്ള പ്ലാനിങ്ങൊക്കെ പേരിന് വേണ്ടിയിട്ടുള്ളതായിരുന്നു. അപ്പോൾ ഇന്ത്യയിലെ പ്ലാനിങ് രണ്ടായിട്ട് തിരിക്കാം. 1951 തൊട്ട് 40 വർഷം നീണ്ടു നിന്ന ഫസ്റ്റ് ഫേസും 1992 തൊട്ട്, ശരി 92 കേട്ടോ ഗ്യാപ്പ് പോയി ഒന്ന്, 91നേക്കാൾ ഒരു 90 കറക്റ്റ്, 92 ടു 2017 വരെയുള്ള 15 വർഷത്തെ പിന്നെ ഒരു ഫേസും. ഓക്കെ, അങ്ങനെ രണ്ട് ഫേസ് ഉണ്ടായിരുന്നു. നോ 12 5-year പ്ലാൻസ് വർ കംപ്ലീറ്റഡ് ഫ്രം April 1, സോറി 1951 ഓൺവേഴ്സ്. സോറി, 12th 5-year plan വർ കംപ്ലീറ്റഡ് 51 ഓൺവേഴ്സ്. അപ്പോൾ ഈ 12 5-year plan ഇന്ത്യ കംപ്ലീറ്റ് ചെയ്യപ്പെട്ടു 1951 തൊട്ട് 2017 വരെയുള്ള കാലഘട്ടങ്ങളിൽ. 2017 ഞാൻ കറക്റ്റ് ചെയ്ത് തരാം, 2017 പിന്നീട് പറഞ്ഞ ഇന്ത്യ പ്ലാനിങ് കംപ്ലീറ്റ് ആയത്. ഓക്കെ, ദ പ്ലാനിങ് പ്രോസസ് ഹാസ് ബീൻ സ്റ്റോപ്പ് ഇൻ 2017. ഇവിടെ നിന്ന് കറക്ഷൻ ഉണ്ടോ കേട്ടോ, ടൈപ്പ് ചെയ്യപ്പെട്ടൊരു മിസ്റ്റേക്കാണ്, ഞാൻ കറക്റ്റ് ചെയ്തെന്നുള്ളത്. ഓക്കെ, സോ 2017 പ്ലാനിങ് അവസാനിച്ചു. അപ്പോൾ 1951 തൊട്ട് 2017 വരെയുള്ള കാലഘട്ടങ്ങളിൽ 12 5-year plans ഉണ്ടായിരുന്നു. ദ പ്ലാനിങ് കമ്മീഷൻ ഹാസ് ബിൻ അബോളിഷ്ഡ്, പ്ലാനിങ് കമ്മീഷൻ അബോളിഷ് ചെയ്തു, അതിന് പകരം ഗവൺമെൻറ് നീതി ആയോഗം കൊണ്ടുവന്നു. ഓക്കെ, സോ 2015 തൊട്ട് നീതി ആയോഗം.
നമ്മൾ ഇതൊക്കെ ഇത്രയും കാര്യങ്ങളാണ് ഒരു സ്റ്റാറ്റസ്, നമ്മുടെ സ്റ്റാറ്റസ് കോ അല്ലെങ്കിൽ നിലവിലുള്ള പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു 1951 തൊട്ട് 2017 വരെ ഇന്ത്യ പ്ലാൻ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ പ്ലാനിങ് ഉണ്ടായിരുന്നു, പിന്നെ അതല്ലാതെ 15 തൊട്ട് 2017 വരെ, പിന്നെ ഇന്ത്യയിലെ സ്ട്രോങ് പ്ലാനിങ് ഉണ്ടായിരുന്നു 51 തൊട്ട് 1991 വരെ, 90 വരെ, 1992 തൊട്ട് 2017 വരെ നെയിം സേക്കിനുള്ള പ്ലാനിംഗ് ഒക്കെ ഉള്ളായിരുന്നു. ഓക്കെ, നോ ഇത് പ്ലാനിംഗ് കമ്മീഷൻ, പ്ലാനിംഗ് കമ്മീഷനെ കുറിച്ച് നമ്മൾ പഠിക്കുക. പ്ലാനിംഗ് കമ്മീഷൻ നമ്മൾ സിലബസിൽ പറഞ്ഞിട്ടുണ്ട്, അതുപോലെ നീതി ആയോഗം പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് രണ്ടും നമുക്ക് പഠിക്കണം. ദ പ്ലാനിംഗ് കമ്മീഷൻ വാസ് സെറ്റപ്പ് ബൈ എ റെസൊല്യൂഷൻ ഓഫ് ദി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഇൻ മാർച്ച് 1950 ടു റിയലൈസ് ദി ഡിക്ലയർഡ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ഗവൺമെൻറ് ടു പ്രൊമോട്ട് ഇക്കണോമിക് ഡെവലപ്മെൻറ്റ്. അപ്പോൾ ഇക്കണോമിക് ഡെവലപ്മെൻറ്റ്, ഇക്കോണമി എങ്ങോട്ട് എങ്ങനെ മുമ്പോട്ട് പോകണം, ഇൻ സോറി കേട്ടോ, ഇൻഡസ്ട്രിയൊക്കെ എങ്ങനെ ഇൻഡസ്ട്രിയലൈസ് ചെയ്യണം, ഇപ്പോൾ ഏതൊക്കെ ഇൻഡസ്ട്രി ആദ്യം തുടങ്ങണം, ഇനി ഏതൊക്കെ ഇൻഡസ്ട്രി പ്രൈവറ്റ് സെക്ടർ വരാം എന്നതിനെക്കുറിച്ച് ഒരു ഗവൺമെൻറ് ഒരു സ്ട്രാറ്റജി ഉണ്ട്. ആ സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ടാണ് നമുക്ക് പ്ലാനിംഗ് കമ്മീഷൻ വന്നതെന്ന് പറയാം. ഇത് പ്ലാനിംഗ് കമ്മീഷൻ ആർ ദി റെസ്പോൺസിബിലിറ്റി ഓഫ് ഫോർമുലേറ്റിംഗ് ഫയർ പ്ലാൻസ് ബൈ കൺസിഡറിംഗ് ദി റിസോഴ്സ് അവൈലബിലിറ്റി ഓഫ് ദി കൺട്രി. രാജ്യത്തിന് എത്രമാത്രം സ്വത്തുണ്ടോ, സോറി സ്വത്തല്ല, രാജ്യത്തിന് എത്രമാത്രം ഇൻവെസ്റ്റ് ചെയ്യാനുള്ള പൈസയുണ്ടോ അതാണ് റിസോഴ്സ് അവൈലബിലിറ്റി എന്ന് പറയുന്നത്. അതിനനുസരിച്ച് ഫയർ പ്ലാൻ ഫോർമുലേറ്റ് ചെയ്യാനുള്ള ലക്ഷ്യമായിരുന്നു പ്ലാനിംഗ് കമ്മീഷൻ ഉണ്ടായിരുന്നത്. അപ്പോൾ പ്ലാനിംഗ് കമ്മീഷൻ ശരിക്കും ഒരു ഇൻ്റലക്ച്വൽ ബോഡിയായിരുന്നു. എന്താണ് ഇൻ്റലക്ച്വൽ ബോഡി? അതൊരു കോൺസ്റ്റിറ്റ്യൂഷൻ ബോഡി അല്ലായിരുന്നു, അതൊരു അഡ്വൈസറി ബോഡിയും കൂടെ ആയിരുന്നു. എന്താണ് അഡ്വൈസ് ചെയ്യുക, ആരെ? പ്രധാനമന്ത്രിയെ അല്ലെങ്കിൽ ക്യാബിനറ്റിനെ അഡ്വൈസ് ചെയ്യുക. പ്ലാനിങ് എന്തൊക്കെ എവിടെയൊക്കെ നടത്തണം, എത്രയൊക്കെ ഗ്രോത്ത് റേറ്റ് വേണം, എവിടെയൊക്കെ ഇൻവെസ്റ്റ് ചെയ്യണം, എത്ര ശതമാനം ഇൻവെസ്റ്റ് ചെയ്യണം, പിന്നെ അല്ലാതെ റെയിൽവേ എന്തോരം ഡെവലപ്പ് ചെയ്യണം, അങ്ങനെ എത്രയൊക്കെ ഓരോ സെക്ടറിന് പൈസ കൊടുക്കണം, ഇതെല്ലാം തീരുമാനം, ഇതെല്ലാം ഗവൺമെൻറ്റിനെ അഡ്വൈസ് കൊടുക്കുന്ന ജോലിയാണ് പ്ലാനിംഗ് കമ്മീഷൻ. പ്ലാനിംഗ് കമ്മീഷൻ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ബോഡിയല്ല, ഭരണഘടന പറയുന്നില്ല പ്ലാനിംഗ് കമ്മീഷൻ രൂപീകരിക്കണമെന്ന്. അതുകൊണ്ട് പ്ലാനിംഗ് കമ്മീഷൻ ഒരു എക്സ്ട്രാ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി എന്ന് വേണം പറയാൻ. എന്താണ് അതിനെ പറയുന്ന ഒരു എക്സ്ട്രാ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലേ? ഫൈനാൻസ് കമ്മീഷൻ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്, അങ്ങനെ കോൺസ്റ്റിറ്റ്യൂഷൻ ബോഡികൾ കുറേ ഉണ്ട്. പക്ഷേ ഇന്ത്യയിലെ പ്ലാനിംഗ് കമ്മീഷൻ എന്താണ്? ഒരു സാധാരണ ഗവൺമെൻറ് ബോഡിയാണ്. അതിനൊരു സ്റ്റാറ്റ്യൂട്ടറി പവർ ഇല്ലായിരുന്നു. ഇറ്റ് ഹാസ് ടു ഡിസൈൻ മെഷേഴ്സ് ടു ഓഗ്മെന്റ് റിസോഴ്സ് ഓഫ് ദി കണ്ടക്ട് ഓഫ് ദി ഫയർ പ്ലാൻ. ഫയർ പ്ലാൻ നടത്താൻ വേണ്ടിയിട്ടുള്ള പൈസ അലോക്കേറ്റ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമാണ് ഇവർ ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ, പ്രൈം മിനിസ്റ്റർ വാസ് ചെയർമാൻ ഓഫ് പ്ലാനിംഗ് കമ്മീഷൻ ആൻഡ് ദർ ഇസ് എ വൈസ് ചെയർമാൻ ആസ് വെൽ ഹു ടേക്ക് കെയർ ഓഫ് അഫയേഴ്സ് ഓഫ് ദി കമ്മീഷൻ. അപ്പം ഈ പ്രൈം മിനിസ്റ്റർ ആയിരുന്നു പ്ലാനിംഗ് കമ്മീഷൻ്റെ ചെയർമാൻ, ഇനി ഒരു വൈസ് ചെയർമാൻ ഈ പ്ലാനിംഗ് കമ്മീഷൻ ഉണ്ടായിരുന്നു. ഇത് അബോളിഷൻ ഓഫ് ദി പ്ലാനിംഗ് കമ്മീഷൻ ആഫ്റ്റർ ദി 12th ഫയർ പ്ലാൻ. നീതി ആയോഗ് ഹാസ് ടേക്കൻ ഓവർ ദി പ്ലേസ് ഓഫ് ടേക്കൻ ഓവർ ദി പ്ലേസ് ഓഫ് ടേക്കൻ ഓവർ ദി പ്ലേസ് ഓഫ് പ്ലാനിംഗ് കമ്മീഷൻ. പ്ലാനിംഗ് കമ്മീഷൻ്റെ റോള് ആരേറ്റെടുത്തു? നീതി ആയോഗ് എടുത്തു. ഇപ്പോൾ പ്ലാനിംഗ് ഇല്ല, പ്ലാനിംഗ് ഇല്ലാത്തപ്പോഴും ഇക്കോണമി കുറേ എന്ത് ചെയ്യണം, ഒരു 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 ഇൻ്റലക്ച്വൽ വർക്ക് നടക്കണം. ഇക്കോണമിയിലെ ആക്ടിവിറ്റിയൊക്കെ എങ്ങനെ ഗൈഡ് ചെയ്യണം, എന്തൊക്കെ ഇക്കോണമിയെ കുറിച്ചുള്ള മൊത്തമുള്ള ഗോൾസ് എന്തൊക്കെ, ഏതൊക്കെ സെക്ടറിന് കൂടുതൽ ഫോക്കസ് ചെയ്യണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോഴും പ്രധാനപ്പെട്ട അതിനെ സഹായിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടത്താൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ നീതി ആയോഗ് വന്നിരിക്കുന്നത്. പണ്ട് പ്ലാനിംഗ് കമ്മീഷൻ നടത്തിയ അതേ ഇൻ്റലക്ച്വൽ വർക്ക് ആരും ഇപ്പം നീതി ആയോഗ്. ഇതാണ് ഇവരുടെ ഒരു പ്രാധാന്യം. പ്ലാനിംഗ് കമ്മീഷൻ ഇൻ്റലക്ച്വൽ ബോഡിയായിരുന്നു, അഡ്വൈസറി ബോഡിയായിരുന്നു. ഇതുപോലെ തന്നെ ഒരു അഡ്വൈസറി ബോഡിയാണ് നീതി ആയോഗ് പ്ലാനിംഗ് തീർന്നെങ്കിൽ പോലും. ഓക്കെ, നമ്മൾ അടുത്തയിലേക്കോ. എന്താണ് പ്ലാനിങ്ങിൻ്റെ ലക്ഷ്യം? അപ്പോൾ പ്ലാനിങ്ങിൻ്റെ ലക്ഷ്യം അറിയണമെങ്കിൽ നമുക്കും എന്തെല്ലാം കാര്യങ്ങളാണ്, വീട് പണിയുമ്പോൾ നമ്മൾ പ്ലാൻ വെക്കും, അല്ലെങ്കിൽ നമ്മൾ ഒരു 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 പരീക്ഷ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്കൊരു പ്ലാൻ അതിനെക്കുറിച്ച് കാണും, വിദേശത്തേക്ക് പോകാനാണെങ്കിൽ നമുക്കൊരു പ്ലാൻ കാണും, എല്ലാത്തിനും നമുക്കൊരു പ്ലാനുണ്ട്. അപ്പോൾ ഇവിടെ സംഭവിക്കാൻ അറിയും, രാജ്യത്തിൻ്റെ ഇക്കോണമിയെ മാനേജ് ചെയ്യുക, ഇക്കണോമിക് മാനേജ്മെൻറ്റ് നമുക്കതിനെ വിളിക്കാം അല്ലേ. ഇക്കോണമിയെ മാനേജ് ചെയ്യാൻ നമുക്ക് എന്ത് വേണം? നമുക്ക് ശരിക്കൊരു പ്ലാനിങ് വേണം, ഒരു 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 നല്ല കറക്റ്റായിട്ടുള്ള ഒരു ഐഡിയ വേണം. അപ്പോൾ അങ്ങനെ ഇക്കോണമിയുടെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും എന്താണ് കുറേ ഗോൾസൊക്കെ സെറ്റ് ചെയ്ത് സ്ട്രാറ്റജിയൊക്കെ സെറ്റ് ചെയ്യുന്ന ജോലിയാണ് അവർ പ്ലാനിംഗ് കമ്മീഷൻ. പ്ലാനിംഗ് കമ്മീഷൻ പ്ലാനിങ്ങിൻ്റെ അത് ചില അതുപോലെ ഒബ്ജക്റ്റീവ്സ് വെച്ചു, ഒബ്ജക്റ്റീവ്സ് എന്ന ലക്ഷ്യങ്ങൾ എന്നാൽ ഫയർ പ്ലാൻ ഇൻ ദി കൺട്രി വാസ് ലോഞ്ച് ആഫ്റ്റർ ദി പ്ലാനേഴ്സ് ഇവാലുവേറ്റ് സക്സസ് ഇൻ റഷ്യ. മനസ്സിലായോ? റഷ്യ അല്ല, അതിൻ്റെ പേര് അന്നത്തെ കാലത്ത് USSR. യെസ്, ദ വിഷൻ ഓഫ് ദി പ്ലാനേഴ്സ് വാസ് ദ ഇന്ത്യ കുഡ് അച്ചീവ് ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് ക്വിക്ലി ത്രൂ പ്ലാനിങ്. അപ്പോൾ ഇവരുടെ ലക്ഷ്യം എന്നാന്ന് പറയും, നമുക്ക് എല്ലാ പരിപാടിക്കും ഒരു ലക്ഷ്യമുണ്ട്, പെട്ടെന്ന് ഗ്രോ ഇക്കണോമിക് ഗ്രോത്തിലൂടെ നമ്മൾ റഷ്യയെ പോലെ ആകുക, അതായിരുന്നു നമ്മുടെ ലക്ഷ്യം. ദ ലോങ് ടൈം ഒബ്ജക്റ്റീവ് ഓഫ് പ്ലാനിംഗ് വാസ് ദറ്റ് വെൽഫെയർ ആൻഡ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് ദി പീപ്പിൾ കുഡ് ബി എൻഹാൻസ്ഡ് ബൈ അച്ചീവിംഗ് ഹൈ ഇക്കണോമിക് ഗ്രോത്ത് ത്രൂ പ്ലാനിങ്. അപ്പം ത്രൂ പ്ലാനിങ് കൂടെ ഉണ്ടെങ്കിലേ വേണ്ട സ്ഥലത്ത് ഇൻവെസ്റ്റ് ചെയ്യും, വേണ്ട രീതിയിൽ ഔട്ട്പുട്ട് ഉണ്ടാക്കി ഇൻഡസ്ട്രിയൊക്കെ അങ്ങോട്ട് ഭയങ്കര ഡെവലപ്പ് ചെയ്ത് ഫാസ്റ്റർ ഇക്കണോമിക് ഗ്രോത്ത് കൈവരിക്കാൻ പറ്റും. അതിന് നമ്മൾ പ്ലാനിങ് കൊണ്ടുവന്നത്. സോ ഫോളോയിങ് ആയിരുന്നു മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് ഏറ്റവും വലിയ ഒബ്ജക്റ്റീവ് പ്ലാനിങ്ങിൻ്റെ ലക്ഷ്യങ്ങൾ എന്തായിരുന്നു നമ്മൾ പറയണം? എന്ന് അച്ചീവ്മെൻ്റ് ഓഫ് ഫാസ്റ്റർ എക്കണോമിക് ഗ്രോത്ത്. എന്താണ് ഏറ്റവും ഫാസ്റ്റർ എക്കണോമിക്? പെട്ടെന്ന് നമ്മളിപ്പോൾ ചൈന വളരുന്ന പോലെ, അല്ലെങ്കിൽ പഴയകാലത്ത് കമ്മ്യൂണിസ്റ്റ് റഷ്യ വളർന്ന പോലെ, അത്രയും പെട്ടെന്ന് ഗ്രോത്ത് കൈവരിക്കാൻ നമ്മൾ നോക്കാം. ഗ്രോത്താണ് ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. സമ്പത്താണ് ഏറ്റവും വലിയ, സമ്പത്തുണ്ടെങ്കിൽ മറ്റു പല പ്രശ്നങ്ങളും
ഓവർകം ചെയ്യാൻ പറ്റുമെന്ന് പ്ലാനിംഗ് കമ്മീഷൻ്റെ ആൾക്കാർ വിചാരിച്ച്. ഓക്കെ, സോ പ്ലാനിങ്ങിൻ്റെ ലക്ഷ്യം എന്താണ്? അച്ചീവ്മെൻ്റ് ഓഫ് ഫാസ്റ്റർ ഇക്കണോമിക് ഗ്രോത്ത്. ഫാസ്റ്റർ ഇക്കണോമിക് ഗ്രോത്ത് വാസ് ദി മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് പ്ലാനിംഗ്. വാട്സ് ദി ഹൈ ഇക്കണോമിക് ഗ്രോത്ത് ഈസ് അച്ചീവ്ഡ്? ദ പ്ലാനേഴ്സ് അസ്യൂം ദാറ്റ് വർക്കിംഗ് ഓഫ് ദി ട്രിക്കിൾ ഡൗൺ എഫക്ട്. എന്താണ് ട്രിക്കിൾ ഡൗൺ എഫക്ട്? പോരാവേ. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു പ്ലാനിങ്ങിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം അച്ചീവ്മെൻ്റ് ഓഫ് ഫാസ്റ്റർ ഇക്കണോമിക് ഗ്രോത്ത്. ഓക്കെ, സോ അതിൽ ഫാസ്റ്റർ ഇക്കണോമിക് ഗ്രോത്ത് ഉണ്ടെങ്കിൽ ഗ്രോത്ത് വന്നു, അതിൻ്റെ ബെനിഫിറ്റ്. ഇപ്പം ഗ്രോത്ത് വരുമ്പോഴത്തേക്കും പാവ സമ്പന്നതയിലായിരിക്കും, പൈസയൊക്കെ ഇരിക്കും, ഭയങ്കര റിച്ച് ആയിട്ടുള്ള. സോ റിച്ച് പീപ്പിൾ വിൽ ബി സ്പെൻഡിങ് ദർ മണി, ആൻഡ് യുനോ വെൻ ദി റിച്ച് പീപ്പിൾ ഈസ് സ്പെൻഡിങ് മണി, പൂവർ പീപ്പിൾ ക്യാൻ യുനോ ഇറ്റ് വിൽ പ്രൊമോട്ട് മോർ പ്രൊഡക്ഷൻ. ഓക്കെ, വെൻ പീപ്പിൾ ആർ സ്പെൻഡിങ് മണി, കമ്മോഡിറ്റീസ് വിൽ ബി ഡിമാൻഡഡ്, പ്രൊഡക്ഷൻ വിൽ ഗോ അപ്പ്. സോ വെൻ യു ആർ പ്രൊഡ്യൂസിങ് സംതിങ് ഹൗ ടു ഗീവ് എംപ്ലോയ്മെൻറ്റ്. ഓക്കെ, സോ ഇൻ ദാറ്റ് വേ പൂവർ പീപ്പിൾ വിൽ ഗെറ്റ് ബെനിഫിറ്റ്. ഓക്കെ, സോ റിമെമ്പർ ദി ഓപ്പറേഷൻ ഓഫ് ദിസ് പർട്ടിക്കുലർ ഇക്കണോമിക് ആക്ടിവിറ്റി, ദാറ്റ് മീൻസ് ദ ബെനിഫിറ്റ് ഓഫ് ഹൈ എക്കണോമിക് ഗ്രോത്ത് വിൽ ബി ഗോയിങ് ടു ദി റിച്ച് പീപ്പിൾ ഇനീഷ്യൽ. ഓൺലി ദി റിച്ച് പീപ്പിൾ ക്യാൻ ബെനിഫിറ്റ് ഇനീഷ്യലി വെൻ ദി ഇക്കോണമി ഈസ് എക്സ്പാൻഡിങ്. ഈവൻ നൗ വി നോ ദാറ്റ് വെൻ വി ആർ സ്റ്റഡിങ് അവർ നിയർ ബൈ ഏരിയാസ് ഓർ ഇൻഡസ്ട്രിയൽ സെക്ടേഴ്സ്, യു ക്യാൻ സീ ദാറ്റ് ഓൺലി പീപ്പിൾ ഹു ആർ വെരി ക്യാപ്പബിൾ ടു മേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ലൈക്ക് ദാറ്റ് യു നോ ദി ബിസിനസ് പീപ്പിൾ ഗെറ്റ് ഇൻകം. സോ ബിസിനസ് പീപ്പിൾ വിൽ ബി സ്പെൻഡിങ് ദർ ഇൻകം, ആൻഡ് വെൻ ദേ ആർ സ്പെൻഡിങ് ദേ വിൽ ബി ബൈയിങ് ലോട്ട് ഓഫ് കമ്മോഡിറ്റീസ്. യുനോ വെൻ ദേ ആർ ബൈയിങ് ദി കമ്മോഡിറ്റീസ് വാട്ട് ഹാപ്പൻസ് that there will be production, when there is a production there will be employment, and this employment will be go to the poor people, and that means the benefit of higher economic growth, you know, the output of higher economic growth will be trickle down to the poor sections of the society. Trickle down means arichiranga nallana. Okay, so that will ensure social justice. Social justice means samuhya neethi anna kittum. Nehru parnu there cannot be redistribution without ഗ്രോത്ത്. നെഹ്റു എന്ത് പറഞ്ഞു? ദർ കെ നോട്ട് ബി റീഡിസ്ട്രിബ്യൂഷൻ. ഞാൻ ഡിലീറ്റ് ചെയ്യട്ടെ ഒരു സെക്കൻഡ്. ഓക്കെ, ദർ കെ നോട്ട് ബി റീഡിസ്ട്രിബ്യൂഷൻ വിത്തൗട്ട് ഗ്രോത്ത്. നമുക്ക് റീഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ അറിയാം, നമ്മളെ കുറേ പൈസ ഉണ്ട്, അത് എല്ലാവർക്കും ആയിട്ട് വീതം വെച്ച് കൊടുക്കുന്ന ഞാൻ പറയാം റീഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ സാധാരണ ഇക്കോണമിയുടെ ഡിസ്ട്രിബ്യൂഷൻ ഏറ്റവും കൂടുതൽ സമ്പന്നയിലായിരിക്കും പൈസ. അപ്പോൾ അത് ആർക്കും കൂടെ കൊടുക്കും? പാവപ്പെട്ടവർക്കും കൂടെ വിതരണം ചെയ്ത് കൊടുക്കണം. അപ്പോൾ ആ വിതരണം ചെയ്യണമെങ്കിലോ ഇഷ്ടംപോലെ ഗ്രോത്ത് ഉണ്ടാകണം, ഭയങ്കരം പൈസ ഇഷ്ടംപോലെയായിട്ട് പൈസ വ്യവസായമൊക്കെ വളർന്നങ്ങനെ ഇഷ്ടംപോലെ പൈസ ഇക്കോണമിയിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ ബെനിഫിറ്റ് ആർക്ക് കൊടുക്കാൻ പറ്റുള്ളൂ, പാവപ്പെട്ടവർക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. സോ അതാണ് നെഹ്റു പറഞ്ഞത്, ദർ കെ നോട്ട് ബി റീഡിസ്ട്രിബ്യൂഷൻ വിത്തൗട്ട് ഗ്രോത്ത്. ഗ്രോത്ത് ഇല്ലാതെ ഒരു കാരണം വെച്ചാലും ഇക്കോണമിയുടെ ഇക്കണോമിക് ബെനിഫിറ്റ് ആർക്കും നമുക്ക് വീതിച്ചു കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ആദ്യം നമുക്ക് എന്തുകൊണ്ടാണ്? ഇഷ്ടംപോലെ പൈസ ഉണ്ടാകണം. ഇക്കോണമി വളർന്ന് ടാക്സ് വരുമാനം ആൾക്കാർക്ക് പോയി, ടാക്സ് ഗവൺമെൻറ്റിലേക്ക് പോയി, ടാക്സിൻ്റെ വരുമാനം വെച്ച് ഗവൺമെൻറ് പാവപ്പെട്ടവർക്ക് വേണ്ടി സ്കീമുകൾ ഉണ്ടാക്കി. അതാണ് ശരിക്കും പറയുകയാണെങ്കിൽ റീഡിസ്ട്രിബ്യൂഷൻ. റീഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നത് ഗവൺമെൻറ്റാണ്. ഗവൺമെൻറ് സമ്പന്നയിൽ നിന്ന് ടാക്സ് മേടിച്ച് പാവപ്പെട്ടവർക്ക് ചിലവഴിക്കുന്ന പ്രത്യേകിച്ച് വരുന്നവരാണ് റീഡിസ്ട്രിബ്യൂഷൻ. ഇപ്പം തന്നെ എന്തെല്ലാം സ്കീമുകളുണ്ട്? എല്ലാം ടാക്സിൽ നിന്നാണ്, ടാക്സ് എല്ലാവരുടെയാണ്, റിച്ചിൻ്റെയാണ്. സോ റിച്ചിൻ്റെ ടാക്സ് മേടിച്ച് പാവപ്പെട്ടവർക്ക് വിതരണം ചെയ്യുന്ന പ്രക്രിയയാണ് നമ്മൾ എന്തെന്ന് പറയാം, റീഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയാം. സോ ഗ്രോത്ത് ഉണ്ടെങ്കിൽ റിച്ച് വളരും, റിച്ച് വളർന്നാൽ ടാക്സ് കിട്ടും, ടാക്സ് കിട്ടിക്കഴിഞ്ഞാൽ പാവപ്പെട്ടവർക്കും കൂടെ അത് വീതം കൊടുക്കാൻ പറ്റും. സോ ദർ കെ നോട്ട് ബി റീഡിസ്ട്രിബ്യൂഷൻ വിത്തൗട്ട് ഗ്രോത്ത്. അപ്പോൾ ഫസ്റ്റ് ഒബ്ജക്റ്റീവ് പ്ലാനിങ്ങിൻ്റെ എന്തായിരുന്നു? ഫാസ്റ്റർ ഇക്കണോമിക് ഗ്രോത്ത് അല്ലേ, നമുക്ക് അതിനെക്കുറിച്ച് സംശയമൊന്നുമില്ല. അടുത്ത സോഷ്യൽ ജസ്റ്റിസ്. അപ്പം ഫാസ്റ്റർ ഇക്കണോമിക് ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ ഒരു വണ്ടിക്ക് സ്പീഡ് പ്രധാനപ്പെട്ടെന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുമോ? അപ്പോൾ ആ സ്പീഡ് പോലെ വേറെ എന്തെല്ലാം കാര്യങ്ങളും അതിന് പ്രധാനപ്പെട്ട സ്പീഡാണ് ഇത്, ഫാസ്റ്റർ ഇക്കണോമിക് ഗ്രോത്ത്. അതുപോലെ പ്രധാനപ്പെട്ടത് ആ ഗ്രോത്ത് ഉണ്ടായ അതിൻ്റെ ബെനിഫിറ്റ് എല്ലാവർക്കും കൂടെ ഉണ്ടായിരിക്കണം. ഗ്രോത്തിൻ്റെ ബെനിഫിറ്റ് സമൂഹത്തിൽ എല്ലാവർക്കും ചെല്ലുമ്പോഴാണ് സോഷ്യൽ ജസ്റ്റിസ് പറഞ്ഞത്. അപ്പോൾ സോഷ്യൽ ജസ്റ്റിസ് പറഞ്ഞെങ്കിൽ രണ്ട് കാര്യങ്ങൾ നടക്കണം. ഒന്ന്, എംപ്ലോയ്മെൻറ്റ് വേണം, അല്ലെങ്കിൽ അൺഎംപ്ലോയ്മെൻറ്റ് പാടില്ല. അടുത്തത് പോവർട്ടി പാടില്ല. പോവർട്ടിയും അൺഎംപ്ലോയ്മെൻറ്റും റിമൂവ് ചെയ്യുമ്പം നമുക്കിവിടെ എന്തുണ്ടാവും? സോഷ്യൽ ജസ്റ്റിസ് ഉണ്ടാവും. സോ സോഷ്യൽ ജസ്റ്റിസ് ക്യാൻ ബി എൻഷുവർഡ് ഓൺലി ഇഫ് യു റിമൂവ് പോവർട്ടി ആൻഡ് യു റിമൂവ് അൺഎംപ്ലോയ്മെൻറ്റ്. ഓക്കെ, സോഷ്യൽ ജസ്റ്റിസ് ഈസ് റിയലൈസ്ഡ് വെൻ പോവർട്ടി ഈസ് റിമൂവ്ഡ് ആൻഡ് അൺഎംപ്ലോയ്മെൻറ്റ് ഈസ് വൈപ്ഡ് ഔട്ട്. ആൻഡ് ദാറ്റ് ഇസ് അൾട്ടിമേറ്റ് ഒബ്ജക്റ്റീവ് ഓഫ് എക്കണോമിക് പ്ലാൻ. അപ്പോൾ ഗ്രോത്താണ് ഏറ്റവും പ്രധാനപ്പെട്ടത്, പക്ഷേ ഗ്രോത്തിലൂടെ നമ്മൾ റിയലൈസ് ചെയ്യേണ്ട ഒബ്ജക്റ്റീവ് ഇതാണ്, മനസ്സിലായോ? അപ്പോൾ നമുക്ക് ഗ്രോത്തിലൂടെ റിയലൈസ് ചെയ്യേണ്ട ഒബ്ജക്റ്റീവാണ് സോഷ്യൽ ജസ്റ്റിസ്. ദാറ്റ് ഇസ് അൾട്ടിമേറ്റ് ഒബ്ജക്റ്റീവ്. സോഷ്യൽ ജസ്റ്റിസ് ഹാൻസ് ഹാൻസ് ദ ലൈവ്ലിഹുഡ് ഓഫ് ദി കോമൺ മാൻ ആസ് വെൽ എസ് ദാറ്റ് ഓഫ് ദി പൂവർ. പൂവറായിട്ടുള്ള ആൾക്കാരെ, അല്ലെങ്കിൽ തീരെ പൂവറായിട്ടുള്ള അന്ത്യോദയം എന്ന് പറയും, അതുപോലെ സാധാരണക്കാരൻ്റെയും എല്ലാം ലൈവ്ലിഹുഡ് മെച്ചപ്പെടുത്തുന്ന
ഒരു ഒരു കാര്യമായിരിക്കണം സോഷ്യൽ ജസ്റ്റിസ്. ഈ ഡോക്യുമെന്റ്സ് ഇക്വാളിറ്റി ആൻഡ് ഇക്കോണമി. ഓക്കെ, ദ ലോജിക്ക് ഓഫ് പബ്ലിക് സെക്ടർ ലെഡ് പ്ലാനിംഗ് പ്രോസസ് വാസ് ദാറ്റ് ഗവൺമെന്റ് ഈസ് ദ ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ടു ഇനിഷ്യേറ്റ് ആൻഡ് അണ്ടർടേക്ക് സോഷ്യലി ഡിസയറബിൾ വേ ഓഫ് ഡെവലപ്മെന്റ്. സോ ദർ ക്യാൻ ബി ഡിഫറെൻറ്റ് വേസ് ഓഫ് ഡെവലപ്മെന്റ്. യുനോ, വൺ വേ ഓഫ് ഡെവലപ്മെന്റ് ഈസ് ദാറ്റ് ദ പീപ്പിൾ ഹു ആർ വെരി റിച്ച് ക്യാൻ മേക്ക് ഇൻവെസ്റ്റ്മെന്റ്. വെൻ ദ ഇൻവെസ്റ്റ് ദ ഗെറ്റ് പ്രോഫിറ്റ്, സോ ഗെ ബിക്കം റിച്ചർ ആൻഡ് റിച്ചർ. And you know the ultimately whether the poor people or the common man get some benefits out of the fast and fierce growth of the rich people doesn't matter, you know, usually in the case of a capitalist system. But in India it matters. The government says that when the rich is growing, it should be that benefit of that growth should be transferred to the poor people. So to that, you know, there should be some sort of a regulation. Regulation means control. Control of what? Control of the economy. And planning is the mechanism through which you can control the economy. It is in this context that planning is a desirable step. Okay? So, the logic of public sector-led planning process was that the government is the best institution. Remember, best institution to initiate and undertake socially desirable way of development. Okay? So, development should not be what we can say an unregulated development. Should be socially desirable way of development. And next objective is balanced development. You know, India is a diverse country with there are a lot of states where there are people doesn't have your basic necessities. Some states are quite developed, you know, higher standard of living, higher per capita income. So states like UP, okay, states in the northeast, Bihar, UP, so all these states are basically underdeveloped state. People, they are living with poor conditions. So the priority of the government is to ensure that the people belongs to such states also get some benefit from the economic activities, especially the higher economic growth. So there should be regional balance. Regional balance between, you know, that means the rich state, the poor state, the northeast state and the northwestern state, the southern state and the northern state. So in every respect, there is some sort of a, what we can say, regional balance or balance and development. And regional balance can be achieved through planning when the government allocates more resources to the bicoastal regions of the country, including northeast and Bihar. Sectoral balance can be achieved through allocating resources among different sectors like agriculture. How to give priority to agriculture, because a lot of people are there, around half of India's population are depending upon the agriculture sector, but the income generated there is low. You know, in the agriculture sector, almost 50% of the people are engaged, but they produce only 17% of the GDP. That means 50% of the India's population have only 17% of his income to live. Okay, that itself shows some sort of an inequality. That means some other sector, the industrial sector or the agriculture sector, sorry, the service sector, there is high level of income formation. Okay, so there is inequality, and to solve that inequality problem, you know, there should be some sort of priority to the agriculture sector. And similarly, India should develop as an industrial economy, because, you know, even if you are saying an excuse that we are very focused on agriculture, what we need is industrial products. So for that purpose, we should develop industry, make investment, you know, develop our R&D, you know, develop R&D. So such, for that purpose, industry also should get sufficient attention. So all those should be done in a judicious manner. Okay, now launching of industrialization, this is an important task of any planning process. So I told you that, you know, industry is very important, because industry is the one sector that can absorb the entire population in the economy. Industry has high employability, technology is there, you know, large scale employment can be given, and we are all willing to produce industrial product. Whenever your income is going up, you are going to purchase the industrial product. So industrialization is very important. Industrialization is not automatic. It has not been automatic throughout the history of the world. Development of the current developed countries like the US, Japan, South Korea, or China, or any other economies, you know, you take all these economies, in all these economies, industrialization was not automatic. It was not just what we can say, born without the knowledge of the government. It was actually planned, facilitated, supported, you know, and the economy has achieved tremendous growth. If you are taking the example of the Chinese economy right now, there was so much central government support, so much government support, you know. So industrialization should be launched by a sophisticated government, and planning is a mechanism which can give, what we can say, some sort of a careful attention, policy attention, infrastructure support, tax benefit support, subsidy provision, etc. Through all those ways, you can support the industry sector in any economy.
Industrialization enables the country to acquire manufacturing competence and employment expansion. The goal of the plan is was that the planning process will make India to undertake industrialization in a quick manner. വളരെ പെട്ടെന്ന് തന്നെ ഇന്ത്യ ഇൻഡസ്ട്രിയലൈസേഷൻ നടത്താൻ ആർക്കും പറ്റും, പ്ലാനിങ്ങിന് പറ്റും എന്ന് ഇവർ വിചാരിച്ചു. ദ പബ്ലിക് സെക്ടർ വിൽ മേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ദി ഇൻഡസ്ട്രിയൽ സെക്ടർ ഓൺ പ്രയോറിറ്റി ബേസിസ്. അപ്പോൾ ഇൻഡസ്ട്രിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട സെക്ടറിലൊക്കെ പബ്ലിക് സെക്ടർ ഇൻവെസ്റ്റ് ചെയ്യും. ഉദാഹരണത്തിന് ഇൻഫ്രാസ്ട്രക്ചർ, കോർ ഇൻഡസ്ട്രീസ് ലൈക്ക് ആയൺ ആൻഡ് സ്റ്റീൽ, യുനോ, ഓർ വാട്ട് വി ക്യാൻ സേ ഇലക്ട്രോണിക്സ്, ഇലക്ട്രിക്കൽ സെക്ടർ, നോ ഓൾ ദി സെക്ടേഴ്സ്, യുനോ, പബ്ലിക് സെക്ടർ വിൽ ബി ആക്റ്റീവ്ലി മേക്കിംഗ് ഇസ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഹെൻസ് അണ്ടർ പ്ലാനിംഗ് ദി ഇൻഡസ്ട്രിയലൈസേഷൻ ഹാസ് ബീൻ അണ്ടർടേക്കൻ വിത്ത് ദി ലീഡർഷിപ്പ് ഓഫ് ദി പബ്ലിക് സെക്ടർ. സോ ദാറ്റ് ഇസ് എ സിഗ്നിഫിക്കൻസ് ഓഫ് ദി പബ്ലിക് സെക്ടർ. പബ്ലിക് സെക്ടർ ഹാസ് ഹ്യൂജ് മണി. സ്റ്റേറ്റ് സപ്പോർട്ട്, സ്റ്റേറ്റ് ഫണ്ട് സപ്പോർട്ട് മീൻ യുനോ ഗവൺമെൻറ് സപ്പോർട്ട്. സോ ഗിവൺ ദിസ് what we can say, diverse significance for capability of the public sector, it is one sector which can promote actually industrialization. So that is why planning came. Okay, so far this is all about what we can say, the objectives of planning. Okay, once more I would like to recollect the objectives, not repeating on all these points: achievement of faster economic growth, achievement of social justice, okay, balanced regional development as well as sector development, launch of the industrialization process, especially in the context of an underdeveloped economy, there should be somebody who is mighty to be responsible for implementing these mega projects like that, you know. So industrial sector should be developed, the public sector should take a what we can say lead role in this respect. All those were the objectives of planning. Appa namukku ee topic ini namukku adutha topic eduthu kenna kore kore explain cheyidu namukku adutha class edukkam. Next topic is strategy of planning. ഞാൻ നിങ്ങളുടെ അറ്റൻഡൻസ് എടുക്കാം കേട്ടോ, ഒന്ന് ജസ്റ്റ് ഒന്ന് റെസ്പോണ്ട് ചെയ്തേക്കണേ.